മലയാള സിനിമ ഒരു ശുദ്ധി കലശത്തിനാണോ ഒരുങ്ങുന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പൊ കുറച്ചു നേരമായിട്ട് നിങ്ങളൊക്കെ കാണുന്ന ഒരു വാർത്തയുണ്ട്, സഹി കെട്ടു വിലക്കി, ശ്രീനാഥ് ഭാസിയെയും ഷെയ്ൻ നിഗത്തിനെയും വിലക്ക്, അമ്മയും കൈയൊഴിഞ്ഞു, സഹകരണമില്ല എന്ന പരോക്ഷ വിലക്ക്. കുറ്റങ്ങൾ ഇതാണ്: ശ്രീനാഥ് ഭാസിക്കും ഷെയ്ൻ നിഗത്തിനും സിനിമയിൽ വിലക്ക്, ഭാസിയും ഷെയ്നും ലൊക്കേഷനിൽ കാട്ടിക്കൂട്ടിയത് തുറന്നടിച്ച് രഞ്ജിത്ത്. ഓക്കെ, അപ്പോൾ രഞ്ജിത്ത് വന്നിട്ട് ഇവർ രണ്ടുപേരുടെയും ഇഷ്യൂല് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വലിയൊരു കൺഫ്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരുടെയും വിചാരം ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനെ തുടർന്നും അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നുള്ള കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുമാണ് ഈ രണ്ടുപേരെയും വിലക്കിയതാണ്. ഏത്? ഷെയ്ൻ നിഗത്തിനെയും ശ്രീനാഥ് ഭാസിനെയും. ആരും ഇത് ഫുള്ള് കേട്ടിട്ടും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇവർക്കെതിരെ സിനിമകളിൽ സഹകരിക്കുന്നില്ല, ഇല്ലെങ്കിൽ സെറ്റുകളിൽ വന്നിട്ട് ടൈമിന് എത്തുന്നില്ല, ഒരേ സമയത്ത് കുറേ സിനിമകളിൽ കമ്മിറ്റഡ് ആവുന്നു, ഇല്ലെങ്കിൽ കമ്മിറ്റഡ് ആയി കാശ് മേടിച്ച സിനിമയിൽ അഭിനയിക്കുന്നില്ല, ഇല്ലെങ്കിൽ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രൊമോഷൻ പർപ്പസിന് ഇവരെ വിളിച്ചാൽ കിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ഇവർ മെയിൻ റീസൺ പറയുന്നത്. ലഹരിയുടെ ഉപയോഗമുണ്ട്, പക്ഷെ ഈ രണ്ട് വ്യക്തികളുടെ പേരിൽ വന്നത് ലഹരി ഉപയോഗത്തിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് അല്ല. ലഹരിയുടെ ഉപയോഗത്തിനെ കുറിച്ച് കംപ്ലൈന്റ് വന്ന ആളുകളുടെ ലിസ്റ്റ് കയ്യിലുണ്ട്, വേണമെങ്കിൽ കൊടുക്കാൻ റെഡിയാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കമന്റ് ബോക്സിൽ കാണുന്നത് ഷെയ്ൻ നിഗം കഞ്ചാവ്, ശ്രീനാഥ് ഭാസി കഞ്ചാവ്, ഇതാണ് കാണുന്നത്. അൺടിൽ അൺലെസ് ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്യാതെയോ, ഇല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ലഹരി കിട്ടാതെയോ, ഇല്ലെങ്കിൽ പോലീസ് കേസാവാതെ, ഇവർക്കെതിരെ ഒരു ലഹരി മരുന്ന് കേസ് വരാതെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അപ്പോ നമുക്ക് എന്തായാലും സംഗതി നോക്കാം എന്താ രഞ്ജിത്ത് പറഞ്ഞത്. എന്നുവെച്ചാൽ മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, ഞാനിപ്പോ പണ്ട് ഇപ്പൊ എന്താ വെച്ചാൽ ഇതിനു ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇത് ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ ആയിരുന്നു ഇതിന്റെ കാര്യങ്ങള്. ഇപ്പൊ അങ്ങനല്ല, നിങ്ങൾക്കൊക്കെ ഏത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാം, എല്ലാം പരസ്യമായിട്ടിരുന്നാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരസ്യമായി ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ഈ പറഞ്ഞ ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇവരുടെ നഖവും മറ്റേ പല്ലും മറ്റേ മുടിയൊക്കെ പരിശോധിച്ചോട്ടെ, ഇവിടെ അങ്ങനെയുള്ള ഒരു സിനിമ വേണ്ടേ? കാരണം ഇവരോട് ആരോടും ഞങ്ങൾക്ക് പ്രത്യേക വ്യക്തിപരമായ വിരോധമില്ല, പക്ഷെ ഇവരുടെ ബോധമില്ലാത്ത അവസ്ഥയിൽ ഇവർ പലതും ചെയ്തു കൂട്ടിയാൽ അതിനെല്ലാം ഉത്തരവാദിത്വം മുഴുവൻ ഈ ഒന്നും ഒരു തെറ്റും ചെയ്യാത്ത സംഘടനകളാണ്. ഈ ഞങ്ങളുടെ എല്ലാ സംഘടനകളെ ആളുകളെയാണ് എല്ലാവരും ചീത്ത വിളിക്കുന്നത്. അങ്ങനെ ചീത്ത കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എത്ര നാൾ നിൽക്കാൻ പറ്റും? അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്, ഇത്തരം ആളുകളുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നില്ല. ഓക്കെ, ഇതാണ് അദ്ദേഹം ഈ മയക്കുമരുന്ന് കഞ്ചാവ് ഉപയോഗത്തിനെ കുറിച്ച് സിനിമാ സെറ്റിൽ നടക്കുന്നതിനെ കുറിച്ചും പറഞ്ഞത്. ഇതിൽ ഷെയ്ൻ നിഗത്തിന്റെയോ ശ്രീനാഥ് ഭാസിയുടെയോ പേര് വരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി എന്താണ് ഇവർ പറഞ്ഞതെന്നുള്ളതിന്റെ ഒരു ക്ലിയർ ക്ലാരിറ്റി ഒന്നുകൂടി വെച്ചു തരാം. പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നും ഇവിടെ നിലകൊണ്ടിട്ടുണ്ട്. ഇവിടെ ശ്രീനാഥ് ഭാസിക്കെതിരെ പരാതി വന്നു, ഷെയ്ൻ നിഗമിനെതിരെ പരാതി വന്നു, ഇതിനു മുമ്പും വന്നു, തീരുമാനമെടുത്തിട്ട് പറയുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനയ്ക്ക് പരാതികളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുള്ളൂ. മയക്കുമരുന്നിന്റെ ഉപയോഗം പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നല്ല, പരാതികളുടെ പ്രവാഹമാണ് ഇവരുടെ പേരിൽ. ഈ ആരുടെ? ഈ രണ്ടുപേരല്ല, ഇവരുടെ രണ്ടുപേരുടെ പേര്. ഈ രണ്ടുപേരും മയക്കുമരുന്നിന്റെ പേരിലല്ല ഞാൻ പറഞ്ഞത്. അല്ല, അവര് രണ്ടുപേരും നിരവധി പ്രശ്നങ്ങളുടെ വിഷയങ്ങൾ, പല വിഷയങ്ങൾ, ബാക്കി ഒരുപാട് പേരെ കുറിച്ചുണ്ട്. ഇപ്പൊ എന്താ, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫ്ലൈറ്റിൽ കയറി മറ്റേ കോക്ക്പിറ്റ് തുറന്ന ആളുകളില്ലേ ഇവിടെ? അവര് ബോധത്തോടെ തുറക്കാൻ പറ്റൂ? അതെന്താ ചോദിക്കാത്തതാരും? കാരണം ഒരു കോക്ക്പിറ്റിൽ കയറി ആള് ഒരു കയറി തുറക്കുകയും അവിടെ തടഞ്ഞു വെക്കുകയും ചെയ്യേണ്ട ഗതികേട് മലയാളത്തിലെ ആർട്ടിസ്റ്റ് വന്നിട്ടുള്ള ഏത് കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്? ഓക്കെ, ശ്രീ രഞ്ജിത്ത് പറഞ്ഞൊരു കാര്യം ഷെയ്ൻ നിഗത്തിനെ കുറിച്ചും ശ്രീനാഥ് ഭാസിയെ കുറിച്ചിട്ടും സെറ്റുകളിൽ വരാതിരിക്കുന്നതും വന്നതിനു ശേഷം അവരവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടുമാണ് നിരവധി പരാതികൾ വന്നിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ മയക്കുമരുന്ന് റിലേറ്റഡ് ആയിട്ട് അനവധി പരാതികൾ വേറെ പലരുടെ പേരിലും വന്നിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ പേര് എടുത്തു വെച്ചിട്ട് പറഞ്ഞു ഇവരുടെ പേരിൽ എന്തില്ല, മയക്കുമരുന്നിന്റെ പരാതി ഇല്ല, അതായത് ലഹരി ഉപയോഗത്തിന്റെ പരാതി വന്നിട്ടില്ല. ക്ലിയർ കട്ടാണ്. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നത് പ്ലെയിനിൽ കോക്ക്പിറ്റിൽ കയറിയിട്ട് ബോധമില്ലാതെ അവിടെ അലമ്പാക്കി മലയാള സിനിമയ്ക്ക് തന്നെ ഒരുമാതിരി ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തു, അത് ഷൈൻ ടോം ചാക്കോനെ കുറിച്ചിട്ടാണ് ആ പറയുന്നത്. വെരി ക്ലിയർ ആണത്. ഓക്കെ, അപ്പോൾ അവിടെ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തിയെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ ഒരു അബോധാവസ്ഥയിൽ അത് സംഭവിച്ചത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അബോധാവസ്ഥയിലായി എന്നുള്ളൊരു ചോദ്യം കൂടിയും അവിടെ ഒരു വിരൽ ചൂണ്ടിൽ അവിടെ ചൂണ്ടുന്നുണ്ട്.
ഓക്കെ. പിന്നെ സിനിമാ ഇൻഡസ്ട്രി ആയിട്ട് അറിയുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം ആരൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, ആരൊക്കെ ഈ പറഞ്ഞ ലഹരി വസ്തുക്കൾക്ക് അടിമയാണ്, ലഹരി എവിടുന്ന് വരുന്നു, എങ്ങനെ പോണു, എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ കട്ടാണ്. ആ ക്ലിയർ കട്ട് എന്താ പറയാ, ഈ പറഞ്ഞ വിളിച്ചു പറയാ ഒരുപാട് പേരെടുത്ത് വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിക്കുന്നത്, ആരൊക്കെയാണ് ഇൻക്ലൂഡഡ്, ആരൊക്കെ പേരുകളുണ്ട്, ആരൊക്കെ പേരുകളില്ല, മാറ്റി നിർത്തിയിട്ടോ മാറ്റി വെച്ചിട്ടോ ഇല്ലെങ്കിൽ പരാതികളില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോ ഇതിലിനി വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റും കൂടി ഇവിടെ പറഞ്ഞത് സ്ത്രീ സുരക്ഷയെ കുറിച്ചിട്ടാണ്. ഒരു സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് വളരെ കാര്യമായി നോക്കേണ്ട ഒരു സമയമാണിന്ന്. ഇത് പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് പ്രകടമായി പറയുന്നത്. സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സെറ്റുകളിൽ സ്ത്രീ സുരക്ഷ ഞങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നില്ല. ആര് കാരണം, എന്ത് കാരണം, എങ്ങനെ എന്നുള്ളതിന് വിശദീകരണം പറഞ്ഞിട്ടില്ല. അപ്പൊ സെറ്റുകളിൽ മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നടക്കുന്നത് കൊണ്ട് ഇവർക്ക് പേടിയാണ്. ഓക്കെ, അതും ക്ലിയർ ആണേ. അപ്പോൾ ഇനി അടുത്തൊരു സംഗതി, ഈ സംഗതി റിലേറ്റഡ് ആയിട്ട് തന്നെ ഷെയ്നികത്തിന്റെ കാര്യങ്ങൾ ഞാൻ കുറച്ചധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ പ്രീവിയസ് വീഡിയോസ് എടുത്തു നോക്കിയാൽ ഷെയ്നികം സെറ്റിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. ശ്രീനാഥ് ഭാസിയുടെ വേറൊരു കേസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. സിയാദ് കോക്കർ പറഞ്ഞതാണ്. ശ്രീനാഥ് ഭാസി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഹീറോ. മൂന്ന് പ്രാവശ്യം ഡേറ്റ് മാറ്റി 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 പോയി. ഒന്നര കൊല്ലമായി പ്രോസസ് തുടങ്ങിയിട്ട് 15 ലക്ഷം രൂപ പുള്ളി കൊടുത്തു കഴിഞ്ഞു. ശ്രീനാഥ് ഭാസിക്ക് 15 ലക്ഷം രൂപ കൊടുത്തു, 5 ലക്ഷം രൂപയായിട്ട്. അത് ഓരോ പ്രാവശ്യം വിളിച്ചു, ഒരു പ്രാവശ്യം ന്യൂ എന്താണ് മറ്റേ പുറത്തായിരുന്നപ്പോഴത്തേക്കും എന്തോ വിസ പ്രോബ്ലം അവിടെ അമേരിക്കയിലേക്ക് പിടിച്ചിട്ടല്ലോ, അപ്പൊ അതിനും പറഞ്ഞ് കാശ് മേടിച്ചിട്ടുണ്ട്. ഞാൻ ശ്രീനാഥ് ഭാസിനെ അല്ല പറയുന്നത്, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ വക വിക്രികള് കാണിക്കുന്ന ആൾക്കാരുടെ പുറയില് പോകുന്ന പ്രൊഡ്യൂസർമാരാണ് നമ്മൾ പറയേണ്ടത്. അതാണ് എന്നെ ഉദ്ദേശിച്ചിട്ട് അതാണ് പറയേണ്ടത്. ഓക്കെ, ശ്രീനാഥ് ഭാസി കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സിയാദ് കോക്കർ പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത്. ഓക്കെ, ഇനി എനിക്കിവിടെ കാണിച്ചു തരാനുള്ള ഒരു സ്ക്രീൻഷോട്ട് എന്താ ഈ കിടക്കുന്ന സാധനമാണ്. നടൻ ശ്രീനാഥ് ഭാസിക്ക് ലഹരി പരിശോധന നടത്തുമെന്ന് പറഞ്ഞ് 6 മാസം മുമ്പ് ശ്രീനാഥ് ഭാസി ഒരു ഇഷ്യൂ ഉണ്ടാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ കുറച്ചുപേരൊക്കെ അതിൽ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് പേര് ആ ന്യൂസും കാര്യങ്ങളും കണ്ടതാവും. ഒരു ആങ്കറിനോട് അപമര്യാദയായി പെരുമാറി, സ്ത്രീത്വത്തെ അപമാനിച്ചു, അവരുടെ ക്രൂനെ മൊത്തം അപമാനിച്ചു, അതിനുശേഷം മാപ്പ് പറഞ്ഞ് കെഞ്ചി. അത് വലിയ കേസായി, പ്രശ്നമായി. അപ്പോൾ അത് പ്രശ്നമായ സമയത്ത് കുറേ അധികം ആങ്കേഴ്സിനോട് ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ പോയിരിക്കുന്ന എല്ലാവരടുത്തും ഒരുമാതിരി കൊണച്ച ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. അങ്ങനെ ശ്രീനാഥ് ഭാസി എയറിൽ പോയി. അന്നും ഇതേപോലൊരു വിലക്ക് അല്ലെങ്കിൽ മാറ്റി നിർത്തൽ പ്രക്രിയകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് വന്ന ന്യൂസാണ് പോലീസ് പല്ലുകൊണ്ടില്ല നഖവും മുടിയും കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് ആണെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യാം. സ്ത്രീത്വത്തെ അപമാനിക്കുക അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ശ്രീനാഥ് ഭാസിയുടെ ചില പെരുമാറ്റത്തിലെ അസ്വാഭാവികതയാണ് ഇക്കാര്യത്തിൽ പോലീസ് ഇത്തരമൊരു പരിശോധനയിലേക്ക് കടക്കാൻ കാരണം. ഈ വിഷയം വാർത്തയായതോടുകൂടി പൊതു മധ്യത്തിലടക്കം ഇവ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ തരത്തിൽ വാർത്തകൾ ചർച്ചകൾ സജീവമായി ഉയർന്നിരുന്നു. എന്നാൽ ഇത് പരിശോധനയിൽ മാത്രമേ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയൂ, അല്ലെങ്കിൽ അതൊരു ആരോപണം മാത്രമായി, അത് ശ്രീനാഥിനെതിരെയുള്ള ഒരു അധിക്ഷേപം മാത്രമായത് നിൽക്കും. അതുകൊണ്ട് കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു പരിശോധനയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ശാസ്ത്രീയമായി ശ്രീനാഥ് ഭാസിയുടെ നഖം, ഒപ്പം തന്നെ വേരോടുകൂടിയ തലമുടി സാമ്പിൾ, രക്തസാമ്പിൾ ഇവ ഇന്നലെ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ പരിശോധനയിൽ ശേഖരിച്ചിട്ടുള്ളത്. ഇന്നലെ ശ്രീനാഥ് ഭാസിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപാണ് ഈ മെഡിക്കൽ ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്താണ് മെഡിക്കൽ പരിശോധനയും നടന്നത്. അപ്പോൾ തന്നെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇനിയൊരു വിവാദത്തിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് ഒഴിവാക്കാൻ ഒരു കരുതൽ എന്ന രീതിയിൽ തന്നെ മരട് പോലീസ് ഇത്തരത്തിലൊരു നീക്കത്തിലൂടെ നടത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ അന്ന് പോലീസുകാര് ശ്രീനാഥ് ഭാസിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ശ്രീനാഥ് ഭാസിയുടെ നാക്കോ മുടിയൊക്കെ കൊണ്ടുപോയിട്ട്, കാരണം അദ്ദേഹം പോലീസിന്റെ അടുത്ത് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ സഹകരിക്കുന്ന സമയത്ത് എന്താ പറയാ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ കാണുന്നു, പോലീസുകാരാണ് അവർക്ക് സംശയം ഉണ്ടാവും. ഓക്കെ, അന്ന് കൊണ്ടുപോയ നഖവും മുടി എവിടെ, അന്നൊരു ടെസ്റ്റ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ടെസ്റ്റ് നടത്താൻ സമ്മതിച്ചോ? കാരണം ഈ ന്യൂസ് വന്നതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് കേൾക്കുന്നത് ടെസ്റ്റ് നടന്നില്ല, കേസ് പിൻവലിച്ചു, അതിലാളുകളെ ഇടപെട്ടു, ലഹരിയുടെ ഉപയോഗമുണ്ടോ, ഇയാൾ ലഹരിക്ക് അടിമയാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ അവിടെ ടെസ്റ്റ് നടന്നിട്ടില്ല. അപ്പൊ അന്ന് പ്രഹസനം മാത്രമായിട്ട് പല്ലും വീണ്ടും നഖവും മുടിയും കൊണ്ടുപോയി.
ഇതൊക്കെ തന്നെയാണ് ഇനി നടക്കാൻ പോണത്. ഞാൻ ഷുവർ ഷോട്ടായിട്ട് പറയുന്നു ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അല്ലാതെ സിനിമാ ഫീൽഡിലുള്ള ലഹരിയുടെ ഉപയോഗം പിടിക്കാൻ ഒരുത്തനെ കൊണ്ടും സഹായിക്കില്ല. ഞാൻ ഇങ്ങനെ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ ഒരു പേരല്ല, 10 പേര് അല്ലെങ്കിൽ 100 പേര് വെച്ചിട്ട് മറ്റേ ഒരു ഫുള്ള് ലിസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ കൊടുക്ക് പോലീസുകാർക്ക് കൊടുക്ക്. ഒരാളെ ലഹരിയുടെ പേരിൽ ഒരു മെയിൻ സ്ട്രീം നടനെ അറസ്റ്റ് ചെയ്ത് ഞാനൊന്ന് കാണട്ടെ. ഇവിടെ എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാം. ഇന്ന് നാട്ടുകാർ പൊട്ടന്മാരാ, അല്ല അറിയാൻ പാടില്ല, നാട്ടുകാർ പൊട്ടന്മാരാണോ? ഇവര് തന്നെ പറയുന്നു ലഹരിയുടെ പേരിലല്ല. ഓക്കെ, അല്ല ഞാനും പറയുന്നില്ല ലഹരിയുടെ പേരിലല്ല, പക്ഷെ എന്തുകൊണ്ട് ലഹരിയുടെ പേര് വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ പേരിനോടൊപ്പം ലഹരിയുടെ പേര് പറയുന്നു? നിങ്ങൾ തന്നെ നേരത്തെ ഷൈൻ ടോം ചാക്കോയുടെ പേര് പറഞ്ഞിട്ടില്ല, ബട്ട് ഷൈൻ ടോം ചാക്കോനെ റെഫർ ചെയ്തു ബോധമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞിട്ട്. സോ എന്തുകൊണ്ട് നിങ്ങൾ പേര് പറയുന്നില്ല, ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഇത് പേര് പറഞ്ഞിട്ട് ഇവർ ബാക്കി പ്രശ്നങ്ങൾ എന്ന് പറയുന്നു. ബാക്കി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നു ലഹരിയുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ലഹരിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പുറത്ത് പറയുന്നില്ല? കാലാകാലങ്ങളായിട്ട് ഈ സംഗതി നടക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ സഹിച്ചിരിക്കുകയാണെങ്കിൽ, പബ്ലിക്കായിട്ട് സെറ്റുകളിൽ ലഹരി ഉപയോഗിച്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് പോലീസിനെ പറയുന്നതിന് ഒപ്പം നിങ്ങളത് നാട്ടുകാരും കൂടി പറയണ്ടേ? കാരണം ഞങ്ങളല്ലേ പൈസ കൊടുത്ത് സിനിമ കാണണം. ഞങ്ങൾ ഇങ്ങനെ ലഹരിക്ക് അടിമുള്ള ആളുകളെ സിനിമ നമ്മൾ കണ്ട് പ്രൊമോട്ട് ചെയ്തിട്ട് വീണ്ടും അവരെ പൈസക്കാരും ഇല്ലെങ്കിൽ സെലിബ്രിറ്റീസും ആക്കി വിടേണ്ട ആവശ്യം നമുക്കുണ്ടോ? നാട്ടുകാർക്ക് ഇല്ല. അപ്പം അത് കൃത്യമായി പറയണത്. ഇനി ഇല്ല, വലിയ വലിയ കേസുകൾ വരുമ്പോൾ ആ പേരുകൾ പുറത്തു വരുന്നതാണെങ്കിൽ, ഒരു കേസ് വന്നപ്പോൾ ഒരാളെ പിടിച്ചു കൊണ്ടുപോയിട്ട് അയാളുടെ നഗവും മുടിയും കൊണ്ടുപോയിട്ട് പിന്നെ സിനിമയിലുള്ളവരെന്നെ ഇടപെട്ടിട്ട് പിന്നെ അതാണ് ഇല്ലാതാക്കി കളഞ്ഞു. അപ്പം ഇനിയും വലിയൊരു പേര് ഇതേപോലെ ഒരു കേസിലാവുമ്പോൾ പിന്നെ അത് സിനിമയെന്നുള്ള ഇടപെടൽ വന്നിട്ട് പിന്നെ അതിന് ഇല്ലാതാവും. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത്. ഇതിന് മുമ്പ് എന്താ കേസുകൾ വന്നിട്ടില്ലേ? കേസുകൾ വന്നിട്ടുണ്ട്. ആ മുന്നേ കേസ് വന്നവളിപ്പോൾ സിനിമയിലില്ലേ? എത്രയോ പേര് മുന്നേ കേസുകൾ, എത്രയോ പേര് സിനിമയിലുണ്ട്. സോ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. ഓക്കെ, പിന്നെ ഈ വിലക്ക് എന്ന് പറയുന്ന ഒരു കാര്യം, ഇതൊരു പ്രത്യക്ഷത്തിൽ ഇനി അങ്ങോട്ട് സിനിമ കൊടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നില്ല. സഹകരിക്കില്ല, ചിലർ സഹകരിക്കില്ല, ചിലർ സഹകരിക്കും. അതായിരിക്കും ഇതിലൊരു സ്കീം കിടക്കുന്നത്. ഓക്കെ, പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയതുകൊണ്ട്, പൈസ കൊടുക്കുന്ന ആളുകളുടെ അസോസിയേഷനൊക്കെ കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് മേ ബി ഇവർ കുറച്ച് കാലം ചുറ്റും, അത് ഉറപ്പാണ്. കുറച്ചധികം കാലം ചുറ്റും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ സിനിമയ്ക്കകത്തുള്ള ലഹരിയുടെ ഉപയോഗം തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇവർ നാട്ടുകാരുടെ മുന്നിലും അല്ലെങ്കിൽ സർക്കാരിൻ്റെ കണ്ണിലും പോലീസുകാരുടെ ഒരു സഹകരണം സിനിമയിലെ ഈ പറഞ്ഞ ഇപ്പോൾ വന്നിരുന്ന വ്യക്തികളൊക്കെ സഹകരിച്ചു കഴിഞ്ഞാൽ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാനോ എടുത്തു മാറ്റാനോ പറ്റും. ഈ ലഹരിയുടെ ഉപയോഗം ഉള്ളിടത്തോളം കാലം സിനിമാ സെറ്റുകളും സുരക്ഷിതമല്ല, അല്ലെങ്കിൽ സിനിമാ സെറ്റിൽ എന്താ പറയുക, ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒന്നും വരില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നവർ ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ വരുന്ന ആളുകൾ അവർ ഇതിന് എന്താ പറയുക, ചെയ്തോ ഇതൊക്കെ ഒരു ട്രെൻഡാണ്, ഇതൊക്കെ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ആ ലഹരി അങ്ങനെ ചെയിൻ പോലെ പോവും. ഉറപ്പാണ് ആ കാര്യങ്ങൾ. പക്ഷേ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഇപ്പോൾ എടുത്തത്. രണ്ടുപേർക്കെതിരെ ലഹരിയുടെ പേര് പറഞ്ഞിട്ടില്ല, അവർ പറയുന്നത് സഹകരിക്കുന്നില്ല, ഇവർ സിനിമയുടെ ഭാഗമാവുന്നില്ല, പൈസ മേടിച്ചിട്ട് സിനിമ ചെയ്യുന്നില്ല, കുമ്പിടി പരിപാടിയാണ് കാണിക്കുന്നത്. ഒരു സെറ്റിൽ നിന്ന് വേറെ സെറ്റിക്ക് പോകുന്നു, സെറ്റിക്കേ വരുന്നില്ല, ഇനി ഇല്ലെങ്കിൽ ഒരു സെറ്റിൽ നിന്ന് വേറെ സെറ്റിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഒരേ ടൈമിൽ രണ്ട് സിനിമയ്ക്ക് പൈസ വാങ്ങി അഭിനയിക്കുന്നു. ഇതാണ് പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പേരിലാണ്. ഓക്കെ, പക്ഷേ പറയാതെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പറയാതെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ഇവർ പറയാത്തടത്തോളം കാര്യം ഇപ്പം നമുക്കും പറയാൻ പറ്റില്ലല്ലോ. നമ്മളും മണ്ടന്മാരൊന്നുമില്ലല്ലോ, നമ്മളതിലും സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളടുത്തും പലരും പറയാറുണ്ട്, പലരും അയച്ചു തരാറുണ്ട്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, അണ്ടിലുള്ള ഒരു കേസ് വന്ന ഒരാൾ വരട്ടെ. ഇപ്പം ഞാനിത് കേസായൊരു സാധനമാണ് ശ്രീനാഥ് ഭാസിൻ്റെ ഇവിടെ വെച്ച്. ആ നഖവും മുടിയും മറ്റേ വാനിഷ് ആയി എന്ന് തോന്നുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും കൊള്ളാം, ഒരു നല്ല തുടക്കമാവട്ടെ സിനിമ, എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം സിനിമ നന്നാവണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. അപ്പം ഇങ്ങനത്തെയൊക്കെ ഇനീഷ്യേഷൻ നല്ലതാണ്, അടിപൊളിയാണ്. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് വരുള്ളൂ, അങ്ങനെ വരില്ല. അപ്പോൾ ഹെൽത്തി എൻവയോൺമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇതിപ്പോൾ കൊള്ളാം.